हाय फ्रेंड्स अब इनपिसोडे स्वागत अब कई वीडियोस निष्टू अल सोष अब नाम इन और फणी आईटर टॉपिक आटो अब यूट्यूब का व्हाट्स इन माय बैग ए बैगे कुछ वीडियो अलिटी वाले व्यतान एवं व्यतान चल वीडियो वेदी अगे अब या विचारू वाट्स इन माय बैग रियालिटी वर्सेस एक्सपेक्टेशन चीजें अब इत पार्ट वण वाट्स इन माय बैग पार्ट वण रियालिटी यानिवे का और नॉर्मल पे कुटी कई अलग हैंड बैगिल साधन एंड विचार मतलब वाट्स इन माय बैग वेट कंपे वे सत्यावस्थ या साधा पे कुटी बैगिल एन साधन याटो अदायटी अब याधिकमी नमुक वेगम वीडियो अब यालो या चोन अब साधन एगिल एल पे कुटेलो अम्मा कई कूड़ानावा कुछ साधन अब याधिक याणचरा इन यापयोग हाँ बैग इत्र वैलिए ब्रांड आईटर बैग साधा बैगान लुलूल मेड़ा या बैगल अगर ब्रांड मेड़ा आल या कंपे अब पत् रूपये अंपद रूपये आई या मेड़ी ए कलर डिसेन क्या कुछ नाटो एनुद या नाच अंजा मत मेड़े कुछ पड़ुदाई अगे यानी डायपर बैग मोल को क्यारी हाँ बैगे वे अब नमुक नोकते कोरोना पुरती कुरे नाई बैग लास्ट पुरत वाधन कई यानी कैटी नमुक नोक इलें अब इतने इन संभव इन संभव फ्रेंडिल अब इन इवड़ोर कलो अदिंग तरह कमे याद नम्डल अदे डायपेस मोड़े रू डर यापड़ कई सूक्षा नमुक डायपर चेजी आवश्यक वो अब आदमें किटी डायपर इत रूम बैग कीपो इत चलो ई रण अलग या पुरत पे रूमेड़ा इत रण एक्सट्रा अब आद्य साधन डायपर पे कूड़े वरुद डायपर पर वाइप्स बेबी वाइप्स कुछ बेबी वाइप्स इन चाकट या मेड़ा ना वीटल उपयोग वलुद उपयोग हाँ बैगो हाँ बैगिल ओ इंद्र वैलिया हाँ बैगिल हाँ बैगिल या इत्र चाइप्स को भयंर वैलिया नाला वैलिया पशे इनोकाल मेड़ और बिंदी नमें नाटे कईटक्सी बिंदी इतना चाटो कौ चे पोटा या पोट कुत्ता पशे का या कई वीडियो पर चुटे इधर या उपयोग अब इतना कड़कू अब इधानदान नाटिल कुछ पड़क साधन आरो तले वैन आरो तले इत वे ब्रांड पेन इत ना सेलो ग्रिपर टॉपाण पेन बैगिल एम पेट आवश्यक अब इन पेन आटो ए रामाद अल नाला चल क्यों इतो इतने का जोब बंदर एंट्री का अदे बैगिल वन चोचा एन अटे अदर टीश्यू कड़क या साधा एपड़ी खर्चीफ को खर्चीफ पा
ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എൻ്റെ കൈയൊക്കെ എപ്പോഴും വേർക്കും. അപ്പം നാട്ടിലുള്ളപ്പോൾ കർച്ചീഫ് ഉപയോഗിച്ച്, ഇവിടെ ആകുമ്പോൾ ടിഷ്യൂ ഒരുപാട് അവൈലബിൾ ആണ്, ഇവിടെ എല്ലാവരും ടിഷ്യൂ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടിഷ്യൂവിൻ്റെ ഇതുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് എപ്പോഴും കയ്യിൽ കരുതും. ഇപ്പോൾ മോളിലൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ടിഷ്യൂ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അതേ പൊട്ടിച്ചൊരു ടിഷ്യൂവിൻ്റെ ബോക്സ്. പിന്നെ ഇതൊരു പേഴ്സാണ്, ഇത് ഇതുപോലെ തന്നെ ഞാൻ ലുലുന്ന് മേടിച്ചൊരു പേഴ്സാണ് കേട്ടോ. ഉണ്ടോ, നല്ല കളറായിട്ടില്ലേ? ഞാൻ കളറ് കണ്ട് മേടിച്ചത്, ഞാൻ ഇതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. അതിലിതേ ഇങ്ങനത്തെ ഒരു പേഴ്സ്, അതിൽ മോളുടെ ആദ്യമായിട്ട് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. പിന്നെ ഇത് ഞാനാണ്, ഏട്ടൻ ഇവിടെ ഉണ്ടാവണം. ഏട്ടനെ ഞാൻ നൈസായിട്ട് ഞാൻ ഒഴിവാക്കി മോളുടെ ഫോട്ടോ ഇട്ട് വെച്ചതാ. അതെ, ഏട്ടൻ ഇവിടെ ഉണ്ട്, ഏട്ടനോടെയും കാണിച്ചുതരാം. ബേ, ഞങ്ങളുടെ രണ്ടാളുടെ ഫോട്ടോയാണ് ഞാൻ അതിൽ വെച്ചിരുന്നത്. മോള് വന്നപ്പോൾ മോളുടെ ഫോട്ടോ വെച്ചു അവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതിൽ കാണുന്ന കാർഡുകൾ എന്ന് പറയുമ്പോൾ, ഇത് ഏട്ടൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാനൊരു വട്ടം ജൂബിലിയിൽ പോയിട്ട് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു കാർഡാണ്. അത് എന്താ, അച്ഛന് കൊടുത്തില്ല, ഞാൻ ഇതിൽ തന്നെ വെച്ചല്ലോ. ഇത് ഇതും ഇതൊക്കെ അശ്വിനിയിൽ എൻ്റെ ഡെലിവറി സമയത്ത് എൻ്റെ അല്ല കേട്ടോ, ഇത് അമ്മയുടെ ഉണ്ട്. എല്ലാവരുടെയും ആശുപത്രിയിലെ കാർഡുകൾ ഞാനാണ് വെച്ചിരിക്കുന്നത്. മോളുടെ എൻ്റെയൊക്കെ കാർഡുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പേഴ്സ് ഞാനങ്ങനെ ഇവിടെ ഉപയോഗിക്കാറേ ഇല്ലേ, നാട്ടിലുള്ളപ്പോഴാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളാണ്, ഇത് ഞങ്ങളുടെ ATM കാർഡ് നാടെ. പിന്നെ ഇതെന്താണ്, ഇത് ഫോട്ടോ ആവാനാ വഴി. ആ, ഇത് മോളുടെ ഇവിടെ വന്നപ്പോൾ എടുത്തതാണ്, വിസ അപ്ലൈ ചെയ്യാൻ ഇങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഇത് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആ, പിന്നെ ഇതിൻ്റെ അകത്ത്, ആ ഇതിൻ്റെ അകത്ത് എൻ്റെ ID കാർഡ് എന്നെ കണ്ട ID കാർഡ്, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത് രണ്ടും ഇതിൻ്റെ ഉള്ളുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി എന്തൊക്കെ എവിടെ ഇരിക്കണേന്ന്. ആ, ഇത് പിന്നെ എൻ്റെ ഇതുപോലെ ഒരു ATM കാർഡാണ്. പിന്നെ ഇതിലൊന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ക്യാഷ് വെക്കണമെങ്കിൽ ഇതിൽ വെക്കും. ഇത് ബാഗിൽ എപ്പോഴും എടുക്കും. ഞാൻ അങ്ങനെ ബാഗ് എടുക്കാൻ വൃത്തിയാക്കണ ആളൊന്നല്ല. പിന്നെ ഇതിലല്ലാതെ ചില്ലറ കുറച്ച് കാര്യങ്ങളാണ്, ഒന്നുമില്ല, വേസ്റ്റാണ്. ഇത് നമ്മൾ ഈ മാളിലൊക്കെ പോകുമ്പോൾ അവർ ഈ ബോഡി പെർഫ്യൂംസ് ഇല്ലേ, അതിൻ്റെ ഇങ്ങനെ ഒരു സംഭവം തരും. അതായത് നമുക്ക് മേടിക്കണോ വേണ്ടേന്ന് ഇത് സ്മെല് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അവർ ആദ്യം ഇത് തരും, നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ അവരിങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതൊക്കെ മേടിക്കും, ഞാൻ ബാഗിലിടും, ചിലപ്പോൾ ഇങ്ങനെ വാർഡ്രോബിലൊക്കെ കൊണ്ടുവയ്ക്കും. നല്ല മണം കേട്ടോ, ഇപ്പോഴും അതിൻ്റെ മണം പോയിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി മേടിക്കാം. പിന്നെ ഇതൊക്കെ വേസ്റ്റാണ്, ഇത് എന്തിട്ടാണോ, അപ്പോൾ എന്തൊക്കെയോ ബില്ലും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും എടുത്തു കളഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇതിലുള്ളൂ. ആ, പിന്നെ ഇത് നമ്മൾ കൊറോണ തുടങ്ങണേക്കാൾ മുന്നേ, അതായത് കൊറോണ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സമയത്ത് മേടിച്ച് വെച്ചിട്ടുള്ളൊരു ഹാൻഡ് സാനിറ്റൈസർ സ്പ്രേ ആണ്. ഇതധികം ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇത് ഇതിൻ്റെ അകത്ത് കിടക്കിടുന്ന് എനിക്കറിയുണ്ടായിരുന്നില്ല, ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞങ്ങളിത് വേറെ മേടിച്ചു, രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇത് ഒരെണ്ണം അതാണ് കണ്ടോ. ഇപ്പം ഈ ബാഗിൻ്റെ ഉള്ളിൽ കഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊറോണ വൈറസ് ഉണ്ടോയെന്ന് ദൈവത്തിന് അറിയാം. ആ, അതുപോലെ തന്നെ ദേ ഒരു ടിഷ്യൂവിൻ്റെ ഇതുകൂടി ഉണ്ട്, അത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല, ഞാൻ ഓൾറെഡി ഇതിലിട്ടുണ്ടാവും. പിന്നെ പുറത്ത് പോകുമ്പോൾ ആ പോണേൻ്റെ ഒരു ധൃതിയിൽ വേറെ കുറച്ച് ഇതിൽ വാരിട്ടിട്ട് പോവാ ചെയ്യാറ് കേട്ടോ. ഇത് ഞങ്ങൾ കഴിഞ്ഞ വട്ടം നാട്ടിയെ പോയപ്പോൾ എടുത്ത ടിക്കറ്റ്, അത് ഇതുവരെ കളഞ്ഞിട്ടില്ല ഞാൻ. ഇതും ആ സ്പ്രേ ബോട്ടിൽ, ആ സ്പ്രേയുടെ മാളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ലേ അത്. പിന്നെ ഒരു ക്ലിപ്പ്, ഹെയർ ക്ലിപ്പ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ മുടി അയച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ചിലപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ അല്ലെങ്കിൽ മോളെ എടുക്കേണ്ട സിറ്റുവേഷൻ വരാൻ നമ്മൾ കുറച്ച് നടക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ്, ഫുള്ള് ക്ലിപ്പ് ഇട്ടിട്ട് വയ്ക്കും. അപ്പോൾ വലിയ അറകളൊക്കെ കഴിഞ്ഞു, വലിയ ബാഗിൻ്റെ കള്ളികളൊക്കെ കഴിഞ്ഞു. ഇനി ചെറിയ കണ്ട ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതിൽ കുറേ കണ്ണി കണ്ട സാധനങ്ങളാണ്, എനിക്കിത് എടുത്ത് കാണിച്ചു തരാൻ എൻ്റെ നാണക്കേടാവുന്നു. അപ്പോൾ ഓരോന്ന് കാണിക്കുക. ഇത് മിറർ, നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. ഇതൊരു ഹാൻഡ് ബാഗിൻ്റെ ചെറിയൊരു മിററാണ്. പിന്നൊരു ചീർപ്പ് മുടിയിടാൻ, ഇത് മോളുടെ ഒരു ചീർപ്പ്. പിന്നെ ഇതിലും ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ.
ഇതൊന്നും ആവശ്യമുള്ള സമയത്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ കിട്ടില്ല. എന്നിട്ട് വീണ്ടും പോയി എടുക്കേണ്ടി വരാറാണ് പതിവ്. ഇതും അതെ എൻ്റെ മോളുടെ ഫോട്ടോസ് ആണ്, അതൊക്കെ നാട്ടിൽ നിന്ന് എടുത്തതാ. ഇത് പക്ഷെ എന്തോ ഇവിടെ ശരിയാവില്ല, കണ്ണ് അപ്പുറത്തേക്ക് നോക്കി നേരെ എന്നെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഉപയോഗിച്ചില്ല. പിന്നെ ഇതിൽ കിടക്കുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങളാണ്. ഇത് എന്തിട്ടാന്ന് മനസ്സിലായോ? ഇത് കുറിയാണ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദ കുറിയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ കഴിഞ്ഞവിടെ നാട്ടിൽ പോയപ്പോൾ എടുത്തു കൊടുക്കുന്നതാണ്. പക്ഷെ അത് ഇതിൽ കിടക്കുന്ന കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇതും അതെ എന്തോ ഫോട്ടോ ആണ്. എൻ്റെ ഫോട്ടോയും ഏട്ടൻ്റെ ഫോട്ടോയും എന്തോ ഓരോ ഫോട്ടോസ് കിടക്കുന്നുണ്ടെന്ന് അറിയോ? പക്ഷെ ഒന്നും എവിടെയാണ്, ഇത് പണ്ടത്തെ ഒരു ഫോട്ടോ കേട്ടാ. എപ്പോ എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, പണ്ടത്തെ ഏതോ ഫോട്ടോ ആണ്. ഒക്കെ അവിടെ എവിടെ കൊണ്ടുവരണോണ്ടേ ഒന്നും അറിയില്ല. ഇതൊക്കെ എന്തൊക്കെയോ വേസ്റ്റ് ആണ്. ഇതേ ഇത് എൻ്റെ ആശുപത്രി കാർഡ്, ഇത് നാട്ടിലത്തെ കുറച്ച് 10 രൂപകള്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. എന്താ ചെയ്യാം, അതായില്ല ഞാൻ വെച്ചു. പിന്നെ ഇനിയുള്ളത് ഇവിടെ ഒരു കള്ളിയാണ്, അതിലും കുറച്ചല്ലറ ചില്ലറ കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ലിപ് ഗ്ലോസ്, അത് നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്ന് വെച്ചാൽ സ്കിന്ന് അല്ല ലിപ്സ് നന്നായി ഡ്രൈ ആകുമ്പോൾ ഇടാൻ ഒരു സാധാ ഒരു ലിപ് ഗ്ലോസ്. പിന്നെ അതേ കുറേ ബഡ്സ്. ഇത് ആക്ച്വലി എന്തിനാ വെച്ചത്, ഇത് ഞാൻ മോൾക്ക്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മോളെ കൊണ്ട് വരുമ്പോൾ ഞാൻ മോൾക്ക് കണ്ണ് എഴുതി കൊടുക്കാനും പുരികം വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നത്. ഇവിടെ കിട്ടാത്തൊന്നല്ല, എന്തായാലും ഞാൻ പെട്ടെന്ന് പോയി മേടിക്കുക നമ്മൾ മറന്നു പോകുമല്ലോ. അതുകൊണ്ട് എടുത്ത് വെച്ചതാണ് കുറച്ച് ബഡ്സ്. ഇത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതിൽ ഇതേ ഒരു പെൻ ഡ്രൈവ് എടുക്കുന്നുണ്ട്. ഇത് ആരുടെ പെൻ ഡ്രൈവ് ആണെന്ന് പോലും എനിക്കറിയില്ല. ഇത് എൻ്റെ അല്ല എന്തായാലും, ബാറ്ററി ആണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ കുറച്ച് കോയിൻസ്, അല്ല ഇവിടുത്തെ അല്ല നാട്ടിലത്തെ കുറച്ച് കോയിൻസ്. പിന്നെ ദേ കുറച്ച് പൊട്ടുകൾ കിടക്കുന്നുണ്ട്, നമ്മുടെ കളർ പൊട്ടുകളില്ലേ, കളർ പൊട്ടുകൾ. സൂചി ഇവല ആക്രിക്കടയിലേക്ക് കൊടുത്തേക്കാം എൻ്റെ ബാഗ്. പിന്നെ ദേ നമ്മുടെ എന്താ ഈ ക്ലിസ്ലൈഡ്, ഇതൊന്നും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്തെങ്കിലും മുടിയൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഇക്ലി സ്ലൈഡ് ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കെട്ടാറില്ല. ഇതൊക്കെ ഇതിൽ എടുക്കണം, എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇട്ടിട്ടതാന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ശരിക്കും ഒരു പെൺകുട്ടിയുടെ കയ്യിലുണ്ടാവാൻ പോകുന്ന ഒരു ബാഗ്. ഇനി ഇതിലും വൃത്തിയിൽ കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളാണ് കേട്ടോ, ഞാൻ ഒത്തിരി അതിൽ പിന്നോട്ടാണ്, പണ്ട് കാര്യമില്ല. ഇത്രയൊക്കെ സാധനങ്ങൾ തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ ഉണ്ടാവുള്ളൂ. സാധാ പെൺകുട്ടിയുടെ ആയാലും ഇപ്പൊ സെലിബ്രിറ്റീസ് ആകുമ്പോൾ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ കൂടി ഉണ്ടാവും എന്നല്ലാണ്ട് ഈ പറയുന്ന പോലെ എന്തൊക്കെ സാധനങ്ങളല്ല കാണിക്കുന്നത്. ഇപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്ന്? ഇതുപോലൊക്കെ തന്നെയാണ് മിക്ക പെൺകുട്ടികളുടെയും ബാഗിൽ. പക്ഷെ അവരൊക്കെ കുറച്ചുകൂടി ഒതുക്കും ചിട്ടൊക്കെ ഉള്ളവരായിരിക്കും, വൃത്തിയിൽ സൂക്ഷിക്കുന്നവരായിരിക്കും. ഞാൻ ഒത്തിരി പുറകോട്ടാണ് അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് എല്ലാ കുട്ടികളും എന്റെ പോലെ ഇങ്ങനെ കച്ചറ വലിച്ചിടുന്ന കുട്ടികളാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ആവറേജ് പെൺകുട്ടിയുടെ കയ്യിൽ ഇത്രയ്ക്കും ഉണ്ടാവുള്ളൂ. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, മറ്റേ വാട്സ് ഇൻ മൈ ബാഗ് ഒക്കെ കാണുമ്പോൾ യോ ഈ പെൺകുട്ടികൾ എന്തൊക്കെ കൊണ്ടു നടക്കണേന്ന്. അങ്ങനെയൊന്നും ഇല്ല, ചിലപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി മേക്കപ്പ് സാധനങ്ങൾ, കുറച്ച് മേക്കപ്പ് സാധനങ്ങളോട് എക്സ്ട്രാ വെക്കേണ്ടി വരും എന്നതല്ലാണ്ട് കമ്പിപ്പാരയും കത്തിയും കടാരയും ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാഗിൽ. അപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടത് വാട്സ് ഇൻ മൈ ബാഗ് റിയാലിറ്റി ആണ്. അപ്പൊ നാളത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ വാട്സ് ഇൻ മൈ ബാഗ് എക്സ്പെക്ടേഷൻ, അത് തീർത്തും ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ അത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നാളെ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. എനിക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ലിപ്സ്റ്റിക് ഇടണം, അതെനിക്ക് നിർബന്ധം.